അസ്സലാം വലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട തങ്ങൾ, സദാത്തിങ്ങൾ, ഉസ്താദ്മാർ, ഇവിടെ ഇങ്ങനൊരു പള്ളി ഉണ്ടാവാനുണ്ടായ സാഹചര്യം തങ്ങൾ തന്നെ വിശദീകരിച്ചു. വളരെ യാദൃശ്ചികമായിട്ട് ഇത് കോഴിക്കോട് ടൗണിൽ ഉണ്ടാകേണ്ട പള്ളി എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളതൊരു കറാമത്തായിരിക്കും. ചിലപ്പോൾ എനിക്കതെപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അവസാന നിമിഷം വരെ അത് കോഴിക്കോട് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അടുത്തൊരു സുഹൃത്തിനോട് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഉറപ്പ് വരെ കൊടുത്ത്, പക്ഷേ അവിടെ ചെയ്യാതിരിക്കാനുള്ള ചെറിയ സാഹചര്യം ഉണ്ടായപ്പം ഇപ്പം തൽക്കാലം അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സ്ഥലം നാസർക്ക് കണ്ടെത്തുകയും തങ്ങളെ വിളിച്ച് തങ്ങളെ മുമ്പേക്ക് പോകുന്ന സമയമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ തുടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, 4 മാസം 5 മാസം കൊണ്ട് ഇങ്ങനൊരു പള്ളി, ഇത്രയും വലിയൊരു പള്ളി ഇവിടെ ഉണ്ടാക്കി തങ്ങൾ അത് പൂർത്തിയാക്കി തന്നു. അള്ളാഹു ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിൽ നിന്ന് എല്ലാവരും കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രത്യേകിച്ച് തങ്ങന്മാരൊക്കെയുള്ള സദസ്സിലേക്ക് ഇന്ന് വരുന്നത് തന്നെ നിങ്ങളെല്ലാവരുടെയും ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണെന്ന് സദന്മാരോടും തങ്ങന്മാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടിയും ഡോക്ടർ അബ്ദുൽ ഹക്കീം മസ്ദരി, അദ്ദേഹമാണ് ഞങ്ങളെ നയിക്കുന്നത്, അവർക്ക് വേണ്ടിയുമെല്ലാം ആഫിയത്തിനു വേണ്ടി നിങ്ങൾ ദുആ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.